ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിലെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു ആക്ഷേപം ബി ജെ പിക്ക് കുറഞ്ഞിരിക്കുന്ന വോട്ടുകൾ അത് എവിടെ പോയി എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് കാരണം പ്രത്യേകിച്ചും പറയുന്ന മണ്ഡലങ്ങൾ കളമശ്ശേരി കുട്ടനാട് വൈക്കം ഏറ്റുമാനൂർ അരൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ പകുതി ശതമാനത്തിൽ കൂടുതൽ കുറഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഈ വോട്ടുകൾ എങ്ങോട്ട് പോയി പക്ഷേ ഇവിടെയൊക്കെ ഒക്കെ ജയിച്ചിരിക്കുന്നത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം നമ്മുടെ തൊട്ടടുത്ത തൃപ്പൂണത്തറ മണ്ഡലം തന്നെയാണ് അവിടെ വോട്ട് കൊടുത്തവരും വോട്ട് വാങ്ങിയവരും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത് പുറത്തിറങ്ങി വന്നപ്പോൾ തന്നെ കെ ബാബു പറഞ്ഞു ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എനിക്ക് ബി ജെ പിയുടെ വോട്ടെല്ലാം കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞു അന്ന് നമ്മളത്ര വലിയ ഗൗരവത്തിൽ കണ്ടില്ല കാരണം നോമിനേഷൻ കൊടുത്ത് പുറത്തിറങ്ങിയപ്പോഴേക്കും ഈ ഡീല് നടത്തിയോ ഇതിനൊക്കെ കുറച്ച് സമയമെടുക്കുമല്ലോ പ്രചരണത്തിൻ്റെ ഇടയിലായിരിക്കും അവസാന ഘട്ടത്തിലായിരിക്കും വലിയ ഡീല് വരിക എന്നാണ് നാം വിചാരിച്ച് പക്ഷേ ഇന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞു അതായത് കെ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു ഇവിടെ കെ മിസ്റ്റർ കെ ബാബു ജയിച്ചത് ബി ജെ പിയുടെ വോട്ട് കൊണ്ടാണ് ബി ജെ പിയുടെ വോട്ട് എങ്ങനെ ഇത്ര കുറഞ്ഞു പോയി എന്നതിനെ ബി ജെ പിയുടെ നേതൃത്വം തന്നെ ചർച്ച ചെയ്യണമെന്ന് അപ്പോൾ ഇവിടെ വോട്ട് കൊടുത്തവരും പറയുന്നു വോട്ട് വാങ്ങിച്ചവരും പറയുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു ഞാൻ ജയിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് വാങ്ങിച്ചായിരിക്കും കൊടുത്ത ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞോണ്ടായിരിക്കണം എന്നില്ല പറഞ്ഞു അത് ഒ രാജഗോപാൽ എന്ന് പറയുന്ന ബി ഏറ്റവും തലമുതിർന്ന നേതാവ് ഒരു മാസം മുമ്പ് അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും സജീവ ചർച്ച നടന്നപ്പോൾ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ ഇവിടെ വർഷങ്ങളായി കൃത്യമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് കച്ചവടം നടത്താറുണ്ട് അത് നേതൃത്വം മാത്രം അറിഞ്ഞു ചെയ്യുന്ന കാര്യമാണ് അത് അണികളോടൊന്നും പറയാറില്ല

ഇങ്ങനെ നടന്നിട്ടില്ലെന്ന് ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞോ ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞില്ലല്ലോ ഒ രാജാഗോപാൽ പറഞ്ഞ വാചകം ഒരു മാസമായി കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിൽക്കുകയാണ് ഒരാൾ പോലും നിഷേധിച്ചിട്ടില്ല തൊണ്ണൂറ് മണ്ഡലങ്ങളിലാണ് ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് മണ്ഡലങ്ങളിൽ അത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ വോട്ട് കുറഞ്ഞ സാഹചര്യമുണ്ട് ഇവിടെ പ്രധാനമന്ത്രി വന്ന് പ്രചാരണം നടത്തി എത്ര ദിവസം അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്ന് പ്രചാരണം നടത്തി അതുപോലെ കേന്ദ്രത്തിന്റെ എല്ലാ കേന്ദ്രമന്ത്രിമാർ ഡസൺ കണക്കിന് വന്ന് പ്രചരണം നടത്തി കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം ഇപ്പോൾ കൊടകരയിൽ വന്ന കള്ളപ്പണം ഞങ്ങളുടേതല്ലെന്ന് ബി ജെ പി പറഞ്ഞാലും അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെല്ലാം ബി ജെ പിയുടെതാണ് അത്തരത്തിൽ വിപുലമായ പ്രചരണം ബി ജെ പി നടത്തി മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ അധികാരം പിടിക്കുമെന്നും മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പാലക്കാട് തുടങ്ങി ഇത്രയധികം മുന്നോട്ട് പോയി എന്ന് ബി ജെ പി അവകാശപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴാണ് രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം വോട്ട് കുറഞ്ഞ് കഴിഞ്ഞ തവണ പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൽ പന്ത്രണ്ടര ശതമാനത്തിലേക്ക് വോട്ട് കുറഞ്ഞത് ഇതിന് ഉത്തരവാദിത്വം പറയണ്ടേ എന്ത് കൃത്യമായി പറയണം കാരണം ഇവിടെ വോട്ട് കച്ചവടം കൃത്യമായി നടന്നിട്ടുണ്ട് അങ്ങനെ നടന്നിട്ടും രക്ഷപ്പെടാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ വിഷയം കാരണം ഈ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നതിൽ കോൺഗ്രസ് അമ്പയെ പരാജയമായിരുന്നു